നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹിസ്റ്റോറിക് ടൂർണമെന്റിൽ സൗദി അറേബ്യൻ ക്ലബ്ബുകളായ അൽ ഹിലാലുമായിട്ടും അൽ നസറുമായിട്ടും കളിക്കാൻ കാത്തിരിക്കാൻ തനിക്ക് വയ്യെന്ന് ലിയോ മെസ്സി ആവേശത്തിലാണ് ലയണൽ മെസ്സി. ഫുട്ബോൾ ലോകവും അങ്ങനെ തന്നെയാണ്. ലിയോ മെസ്സി ഇന്നലെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പ്രതികരിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അതിൽ അദ്ദേഹം പറയുന്നത്, ഐ കാൻ വെയിറ്റ് ടു ബി എ പാർട്ട് ഓഫ് റിയാദ് സീസൺ കപ്പ് വിത്ത് മൈ ടീം ഇന്റർ മയാമി CF ആസ് വി ഫേസ് ടോപ്പ് സൗദി ക്ലബ്സ് ഇൻ എ ഹിസ്റ്റോറിക് ചാമ്പ്യൻഷിപ്പ് റിയാദ് സീസൺ ബിഗ് ടൈം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്നാലും ഇത് റിയാദ് സീസണിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മെസ്സി ഇട്ടതാണ്. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, ആ ഒരു കളിക്ക് വേണ്ടി താൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാൻ തനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന് പറയുന്നു. ഇന്റർ മയാമി സൗദി ക്ലബ്ബുകൾക്കെതിരെ ഈ ഒരു ഹിസ്റ്റോറിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇപ്പോൾ ഫുട്ബോൾ ലോകവും അങ്ങനെ തന്നെയാണ്, കാത്തിരിക്കാൻ വയ്യ. ഇതാ കളി എത്തിക്കഴിഞ്ഞു, ഇനി ഫുട്ബോൾ പൂരമാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. റിയാദിൽ വെച്ചിട്ട് റിയാദ് സീസൺ പോരാട്ടത്തിൽ 29-ാം തീയതി ഇന്ത്യൻ സമയം രാത്രി 11:30 ജനുവരി 29-ന്റെ രാത്രിയിൽ അൽ ഹിലാലുമായിട്ട് ഇന്റർ മയാമി കളിക്കുന്നു. പക്ഷേ ചെറിയൊരു നിരാശ ഫുട്ബോൾ ലോകത്തിനുള്ളത് നെയ്മർ ജൂനിയർ ഇല്ല എന്നുള്ളതാണ്. നെയ്മർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ആ ഒരു കളി. മെസ്സിയും നെയ്മറും നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നു. അടുത്ത സുഹൃത്തുക്കൾ കട്ടച്ചങ്കുകൾ കളിക്കളത്തിൽ ഒരിക്കൽ കൂടി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ഒരു വല്ലാത്ത കാഴ്ചയാകുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്താണ്. അത് കഴിഞ്ഞ് February 1-ന്റെ രാത്രി 11:30 ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടം, രണ്ട് മഹാരഥന്മാരായ താരങ്ങൾ നേർക്ക് നേർ, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും നേർക്ക് നേർ വരുന്ന അൽ നസർ വേഴ്സസ് ഇന്റർ മയാമി പോരാട്ടം. ഇതാണ് ലിയോ മെസ്സി പറഞ്ഞത്, ആ കളികൾക്ക് വേണ്ടി തനിക്ക് കാത്തിരിക്കാൻ വയ്യ. ആകാംക്ഷയുടെ മുൾമുനയിലാണ് എന്തായാലും ഫുട്ബോൾ ലോകവുമുള്ളത്. ഈ കളികൾക്ക് മുമ്പ് രണ്ട് കളികൾ കളിച്ചിട്ടാ സൗദി അറേബ്യയിലേക്ക് പറക്കുക ഇന്റർ മയാമി. ആദ്യം എൽ സാൽവഡോറുമായിട്ട് കളിയുണ്ട്, പിന്നെ FC ഡല്ലാസുമായിട്ട് കളിയുണ്ട്. ഈ രണ്ട് കളികൾക്ക് ശേഷമാണ് അവർ സൗദി അറേബ്യയിലേക്ക് പറക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.